ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് അടുക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള കേക്കുകളും മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാൻ, പരീക്ഷിച്ച് വെക്കാനുള്ള നല്ലൊരു അവസരമാണ്. അതുപോലെ ഒരു പരീക്ഷണത്തിൽ തന്നെയാണ് ഇന്ന് ഞാനും ഉള്ളത്. ഇന്ന് ഉണ്ടാക്കിയതൊരു കേക്കാണ്. ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത പറയുന്നത്, നമ്മൾ സാധാരണ കേക്ക് ചേർക്കാറുള്ള മൈദയും പഞ്ചസാരയും ഒന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. തികച്ചും ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഒരുപാട് പ്രോട്ടീനും ഫൈബറൊക്കെ ഉള്ള മണിച്ചോളം വെച്ചാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്, അതും ഓവണില്ലാതെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ കേക്ക് ഉണ്ടാക്കുന്നത്. പണി പാളിയോ എന്നറിയില്ല. ഇത് ഒന്ന് ചെറുതായിട്ട് ബട്ടർ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് ബേക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് അടിപ്പിടിച്ചിട്ടുണ്ട്. കരിഞ്ഞിട്ടില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് അടിപ്പിടിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് ടിന്നിൽ നിന്ന് നന്നായിട്ട് വിട്ടു പോന്നിട്ടില്ല. അതേസമയം ടേസ്റ്റിന് യാതൊരു കുറവുമില്ല. നമുക്കിതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് മണിച്ചോളത്തിൻ്റെ പൗഡർ ആട്ടോ. ഇത് ഒരു കപ്പ് എടുക്കാം. ഇത് നമുക്ക് വേണ്ടത് ഒരു കപ്പ് ഗോതമ്പ് മാവ്. മില്ലറ്റ് ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് മില്ലറ്റ് മാത്രം വെച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഗോതമ്പ് മാവും കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കൊക്കോ പൗഡർ വേണം. ഇതൊരു 3 ടേബിൾ സ്പൂൺ വേണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഇത് നമുക്കൊരു സ്പൂൺ ഇടാം. നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. നമുക്കൊരു 1/2 ടീസ്പൂൺ ഇട്ടെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ചലിച്ചെടുക്കാം. അപ്പോൾ ചലിച്ച് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ എടുത്ത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുക. ഇത് ഹോം മെയ്ഡ് ബട്ടർ ആണ് കേട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ബട്ടർ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മുഴുവനായിട്ട് മാറിയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ശർക്കര 1 കപ്പ് എടുത്തിട്ടുണ്ട്. മാക്സിമം പൊടിച്ചിട്ട് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പം നമ്മളിത് ഡയറക്റ്റായിട്ട് പൊട്ടിച്ചൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട കേട് വന്നാൽ നമുക്കറിയില്ല. ഒരു പാത്രത്തിലിട്ടിട്ട് വേണം എപ്പോഴും ഇതുപോലെയുള്ളതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ആദ്യം 1 മുട്ടയാട്ടോ ചേർത്ത് കൊടുക്കണം. ആദ്യം 1 മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് 2 മുട്ടയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് പതിച്ചെടുക്കണം. നമ്മൾ എത്രത്തോളം പതിപ്പിക്കണോ അത്രത്തോളം നമ്മൾ കേക്ക് നല്ല സോഫ്റ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വനില എസെൻസ് ആണ്. ഇനി നമുക്കൊരു 1/4 കപ്പ് പാല് വേണം. ഇനി അടിച്ച് പതപ്പിച്ചതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് പാല്, വീണ്ടും കുറച്ച് പൊടി. കട്ട ഇട്ടാതെ ഇരിക്കാനാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കുറച്ച് ഇട്ട് പാല് വെച്ചെടുക്ക, മിക്സ് ചെയ്യാം. കുറച്ച് പൊടി. ഇതും കൂടെ പാലൊഴിച്ചെടുക്കുന്നുണ്ട്.
തൊടു ചേർത്ത് കൊടുക്കും. ബാക്കിയിൽ പൗഡറും കൂടെ ഇട്ട് കൊടുക്കണം. പാലും കൂടെ ഒഴിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഏത് ഒരു ടെക്സ്റ്ററിലാണ് ഉണ്ടാവുന്നത് അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തുടച്ചെടുക്കണം. ഈ മിക്സിന് നമുക്ക് ബട്ടർ വരട്ടിയ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും പകുതി മാത്രമേ അതിൽ നിറയ്ക്കാവൂ, ഫുള്ളായിട്ട് നിറയ്ക്കരുത്. ചെറുതായിട്ടൊന്ന് കൊട്ടിക്കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് നിലക്കറിലെയാട്ടോ അടുത്തത്. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പഴയ പാത്രം ചൂടാക്കിയിട്ടുണ്ട്. പാത്രം കണ്ട് പേടിക്കണ്ട. ഇത് ബേക്ക് ചെയ്യാനായിട്ട് മാത്രം അഞ്ച് പാത്രം കേട്ടോ. അതിൽ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. അതിനകത്തേക്ക് ഓട്ടപാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് വെച്ചിട്ട് ഒരു 30 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്യേണ്ടത്. ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് സമയത്തേക്കാണ് ബേക്ക് ചെയ്യുന്നത്. നമ്മൾ ഇത് വെച്ചിട്ട് അരമണിക്കൂറായി. നമുക്കിതൊന്ന് മാറ്റി തുറന്നു നോക്കാം. ഓ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം കേട്ടോ. ഓ, ഇത് ഒട്ടി പിടിക്കുന്നുണ്ട്. കുറച്ച് സമയം കൂടെ നമുക്ക് വെക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് കുത്തി നോക്കുമ്പോൾ ഒട്ടും ഒട്ടി പിടിക്കാതെ വേണം വരാനായിട്ട്. അപ്പൊ നമുക്ക് കുറച്ച് സമയം കൂടെ ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഞാനൊരു 5 മിനിറ്റും കൂടുതൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഒട്ടും ഒട്ടി പിടിക്കാതെ തന്നെ വരുന്നുണ്ട്. നമുക്ക് ഓഫാക്കി അടുത്ത് നിന്ന് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറണം കേട്ടോ. ചൂടാറിയതിന് ശേഷം വേണം എടുക്കാനായി.